സംസ്ഥാന സർക്കാരിനെതിരെ കുട്ടനാട്ടിൽ കർഷക പ്രതിഷേധം ശക്തമാകുന്നു. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില സർക്കാർ നൽകാത്തതിനെതിരെയാണ് പ്രതിഷേധം. നെല്ല് സംഭരണം പൂർത്തിയാക്കി 4 മാസം കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന തിരിച്ചടികളെ അതിജീവിച്ച് കൃഷി നടത്തിയിട്ടും സംഭരിച്ച നെല്ലിന്റെ വില പോലും കുട്ടനാട്ടിലെ കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നെല്ല് സംഭരണം പൂർത്തിയായി 4 മാസം കഴിഞ്ഞിട്ടും കുടിശ്ശിക തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തത് കർഷകരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കർഷകരുടെ ദയനീയ അവസ്ഥയിൽ സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർ പങ്കെടുത്ത കുട്ടനാട് അദാലത്തിന് മുമ്പിൽ പിച്ചതണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം കർഷകർ സമരം ചെയ്തത്. എത്രയും വേഗം ഞങ്ങളുടെ ഓരോ കർഷകരും നൽകിയിട്ടുള്ള ആ അക്കൗണ്ടിൽ പണം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം. നിങ്ങളുടെ സാങ്കേതിക പരിപാടി ഞങ്ങൾക്ക് അറിയേണ്ട, മറിച്ച് നെല്ല് ശേഖരിച്ചിരിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ്. ആ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അവർക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ PRS നൽകുന്നത്. ആ അവർ നൽകിക്കുന്ന PRS പ്രകാരം ഞങ്ങളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്രയും പെട്ടെന്ന് ആ പണം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം. കാരണം സ്കൂൾ തുറന്ന് പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പട്ടിണിയാണിത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തെളിവാണ് ഈ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്നത്. ആർക്കും അതിനോട് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇതാണ് കർഷകന്റെ അവസ്ഥ. സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ BJPയും കോൺഗ്രസും സമരരംഗത്തുണ്ട്. ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക, കിഴിവ് കൊള്ള അവസാനിപ്പിക്കുക, വിളനാശ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയും കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന അടിയന്തര ആവശ്യങ്ങളാണ്. ജനം ആലപ്പുഴ.